ഈ മാധവൻ കുട്ടിക്ക് ഒരു ചെല്ല പേരുണ്ടായിരുന്നല്ലോ അതേ ഈ മാധവൻ കുട്ടിക്ക് ഒരു ചെല്ല പേരുണ്ടായിരുന്നല്ലോ എന്ന് ആ പിള്ളേർ പ്രത്യേകം പറഞ്ഞതാ എന്തുവാ പിള്ളേ എന്ത് മൂട്ട ഉറുമ്പ് ഉറുമ്പിന്റെ ചെകനി ചെയ്യും ഉറുമ്പ് ഫൈറ്റ് ഓടുന്നതുകൊണ്ടൊക്കെ ചെയ്യും നന്നി ഒന്ന് ഉറുമ്പ് ഫൈറ്റ് ചെയ്തൊന്നും അത് ചണ്ണടിച്ചിരിക്കണല്ലേ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചെമ്പ വിനോദ് വെള്ളാപ്പള്ളി ആദ്യം വിഷ്ണു ഉണ്ണികൃഷ്ണൻ സൗണ്ട് കറക്റ്റ് അല്ല എന്നാൽ വേരിയേഷൻ കറക്റ്റ് ആയിക്കോട്ടെ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് പാത്തുമ്മയുടെ ആടിനെ കുറിച്ചാണ് അശ്വി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ കുറച്ചായിട്ട് നമ്മുടെ ചാനലിൽ ഹെൽത്ത് റിലേറ്റഡ് ഐറ്റംസ് അല്ലേ ഇടുന്നത് അപ്പൊ നല്ലൊരു ആരോഗ്യമുള്ള ശരീരം വേണമെങ്കിൽ ആരോഗ്യമുള്ള മനസ്സ് വേണ്ടേ ആരോഗ്യമുള്ള മനസ്സിന് വേണ്ടത് നല്ല തുറന്ന ചിരിയാണ് അപ്പൊ ഇപ്പൊ നമ്മളെ കുറച്ച് കാലമായിട്ട് വല്ലാതെ ചിരിപ്പിക്കുന്ന ഒരു അമ്മയുടെയും മോന്റെയും വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിരിക്കണത് അപ്പൊ നമുക്ക് നോക്കാം അത് ആരാണ് ഞാൻ ഈ കോളിംഗ് ബെൽ ഒന്ന് അടിക്കട്ടെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മള് മലയാളികളെ മൊത്തം വല്ലാണ്ട് ചിരിപ്പിച്ചോണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആ അമ്മയും മോനും എല്ലാം തൂക്കി പിടിച്ചു വരൂ വരൂ അപ്പൊ ലുട്ടാപ്പിക്കേ നമ്മള് സത്യം പറഞ്ഞ ലുട്ടാപ്പിക്ക് ഒരു റോഷൻ വർമ്മ എന്നുള്ള പേര് കേൾക്കുന്നത് ഭയങ്കര ഒരു ഒരു ഭയങ്കര കോമഡി ആയിരുന്നു ആദ്യം ആദ്യം റോഷൻ വർമ്മ ആയിരുന്നില്ല എന്തായിരുന്നു ആദ്യ പെരുമ അയ്യോ എന്ത് വേറൊരു പേരായിരുന്നു ആദ്യം ചെറു പേരായിരുന്നു അത് നല്ല പേരായിരുന്നു എനിക്ക് തെറ്റിപ്പോകുന്നത് റോഷൻ വർമ്മയിൽ ഫിക്സ് ചെയ്തു അല്ലേ പക്ഷെ അത് ലുട്ടാപ്പി തന്നെ കേട്ടാൻ ഞെട്ടിപ്പോട്ടോ റോഷൻ വർമ്മ എന്നുള്ള പേര് അത് അടിപൊളി അല്ല ഈ ഒരു നമ്മുടെ ഇപ്പൊ ഒരു മഴവിൽ മനോരമ എന്നുള്ള ഒരു പരിപാടിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അല്ല ഇതിന്റെ മുന്നേ ഞാന് അശ്വിന്റേത് ഫ്ലവേഴ്സ് ചാനലിലെ പരിപാടിയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ഉത്സവത്തില് പക്ഷെ ഇതുപോലൊരു ഹൈപ്പ് കിട്ടിയത് ഈ ഒരു പ്രോഗ്രാമാണ് അല്ലേ ഉത്സവത്തിൽ ആറായിരക്കണക്കിന് ആർട്ടിസ്റ്റുകൾ വന്നുപോയി ഇതിന്റെ ഒരു നമ്മള് ഓപ്പണിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാ അഡ്വർടൈസ്മെന്റ് കണ്ടായിരുന്നു എന്റെ ഒരു സുഹൃത്ത് എന്നെ ആദ്യം വിളിച്ചായിരുന്നു ശരത്ചന്ദ്രൻ എന്ന് പറഞ്ഞ എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എഴുതുകൊണ്ട് നമുക്ക് അയച്ചാലോ എന്ന് ചോദിച്ചു രണ്ടുപേരുടെ ഷോ എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല ഷോയെ പറ്റി ഒന്നും പറഞ്ഞില്ല അയച്ചു കഴിഞ്ഞപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് അയച്ചത് അയച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഷോ ഞാൻ അറിയുന്ന ഷോയാണ് എന്റെ ക്രൂവിലുള്ളവർ ഞാൻ അറിയുന്നവരാണ് എല്ലാം അറിയുന്നവരാണ് അപ്പൊ അവര് തന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഒരു പാർട്ട്ണറേയും കൂടെ ഒപ്പിച്ചിട്ട് നീ വാ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ പുറത്തു പോയില്ല പാർട്ട്ണർ എന്ന് പറഞ്ഞപ്പോ ഇതിലും വലിയ പാർട്ട്ണർ സ്വപ്നങ്ങളിൽ മാത്രമാണ് ഇത് ഈ ഒരു ഷോ കാണുമ്പോണ്ടല്ലോ നിങ്ങള് ഒരു രണ്ടുപേര് ചെയ്യണ ഒരു സ്കിറ്റ് എന്നുള്ളതിലുപരി നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു സ്നേഹവും ഒരു അറ്റാച്ച്മെന്റും ഉണ്ടല്ലോ ആണോ കളഞ്ഞ് ഞാൻ അമ്മ മകൻ ബന്ധം എന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് കൊണ്ടുവരികയാണേ മൂപ്പര അത് തകർത്ത് സ്കിറ്റിൽ മാത്രമേ ഉള്ളൂ അത് വെറുതെ ആണ് കേട്ടോ അത് ഈ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ഇവിടെ ഇരുന്നാൽ തന്നെ മനസ്സിലാവും ഇദ്ദേഹം പറയണത് തെറ്റാണ് എന്ന് അമ്മ അങ്ങനെ പൊന്നു പൊന്നു എന്ന് ഓരോ മിനിറ്റിലും വിളിക്കുന്നുണ്ട് ടോൺ വേറെയാ പൊന്നു ആദ്യം പൊന്നൂല് തുടങ്ങൂല്ലേ പിന്നെ പൊന്നോന്നാവൂലേ സംഭവം ഒരു പറയണതൊക്കെ ജോക്സ് അപ്പാർട്ട് നല്ല ഗംഭീര ഫാമിലി കേട്ടോ അതുകൊണ്ട് കുറച്ചു നേരം കൊണ്ട് തന്നെ ആ ഒരു ബോണ്ടിങ് നമുക്ക് ശരിക്കും പിടികിട്ടും അമ്മ അമ്മേനെ ചൂസ് ചെയ്യാൻ എന്താ കാരണം ആകുമ്പോ കിട്ടുന്ന പൈസ കറക്റ്റായിട്ട് എനിക്ക് സത്യസന്ധമായിട്ടുള്ള മറുപടി അല്ല അതുകൊണ്ടല്ല
നമ്മള് ചെറുതിലെ മുതൽ അങ്ങനെയാണ്. അമ്മ ഭയങ്കര കോമ്പിനേഷൻ ആണ്. അമ്മയിൽ ഒരു കലാകാരി ഉണ്ട് എങ്ങനെ തിരിച്ചറിഞ്ഞു? അല്ല, അമ്മയിലാണ് ആദ്യം കലാകാരി ഉണ്ടായത്, അതിനുശേഷമാണല്ലോ ഞാൻ എൻട്രി ആയത്. അതെ, കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ചേച്ചി ഡ്രാമ ആകാശവാണിയുടെ ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. അതും 10-30 വർഷം ആയിട്ട് അല്ലേ ഡ്രാമ ആർട്ടിസ്റ്റ്. അതിനു മുന്നേ ചേച്ചി സ്റ്റേജിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ 3-ാമത്തെ വയസ്സ് മുതൽ സ്റ്റേജിൽ കയറുന്നുണ്ട്. ആണോ? മിഠായി പെറുക്കൽ മത്സരത്തിന്റെ ഒക്കെ ബാക്കി മിഠായി. അല്ല, ഞാൻ ഡാൻസ്, അമ്മ ഡാൻസ് ടീച്ചറായിരുന്നു. അപ്പൊ അമ്മ അങ്ങനെ ചെറുപ്പം മുതൽ എനിക്ക് അങ്ങനെ ഒരു വാസന ഉണ്ടെന്ന് കണ്ടതിന് ശേഷം ഞാനിങ്ങനെ കയറ്റാൻ തുടങ്ങി സ്റ്റേജിലേക്ക്. പിന്നെ ഞാനൊരു 4-ാം ക്ലാസ് 5-ാം ക്ലാസ് എത്തിയപ്പോഴേക്ക് ഇതുപോലെ നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ എൻജി ക്വാർട്ടേഴ്സിലായിരുന്നു. അച്ഛൻ കോഴിക്കോട് തന്നെയാണ്. അപ്പൊ നമ്മള് എൻജി ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ ഇതുപോലെ മണ്ടടി പാറുവമ്മ അസോസിയേഷന്റെ ഒരു നാടക മത്സരം നടക്കുന്നുണ്ട്. അപ്പം ഒരുവിധപ്പെട്ട ക്ലബിലെ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവര് എന്നെയും കൂടെ സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്തു ഞാൻ പോയി അഭിനയിച്ചു. ഒരു നാടകത്തിൽ തന്നെ 2 ക്യാരക്ടർ ലീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ദേവിയായിട്ടും ഒരു അമ്മൂമ്മയായിട്ടും. അപ്പം അവിടെ ഒരു 10-25 നാടകങ്ങൾ മത്സരത്തിൽ എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല നാടകം ഞങ്ങളതായിരുന്നു. അതിൽ ഏറ്റവും നല്ല നടിയായിട്ടാണ് തെരഞ്ഞെടുത്തത് എന്നെയായിരുന്നു. നിധിയും നീതിയും എന്നായിരുന്നു ആ നാടകത്തിന്റെ പേര്. ജി ശങ്കരക്കുറുപ്പിന്റെ ആ നാടകം, ചന്ദ്രശേഖർ സാറായിരുന്നു അതിന്റെ ഡയറക്ഷനൊക്കെ. അന്ന് എനിക്ക് അതോടുകൂടി എനിക്ക് തോന്നി എനിക്ക് അഭിനയിക്കണമെന്ന്. പിന്നെ സ്കൂളിലെ എല്ലാ സ്വന്തമായി ഒപ്പനപ്പാട്ട് ഉണ്ടാക്കുക, പാട്ടുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് സ്കൂളിൽ കുട്ടികളെ വന്ന് പഠിപ്പിക്കുക. സ്കൂളിൽ ഞാൻ തിരിച്ച് അവിടെ നിന്ന് കൂടെ പോരുന്നത് വരെ ഭയങ്കര അഭിപ്രായം കൊണ്ട് നടക്കും. അവര് നമ്മളെ കൊണ്ടുപോകും, കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എടുക്കുന്ന സംഗതികളെ. എന്റെ കഥ, എന്റെ പാട്ട് ഞാൻ എഴുതുന്നത്. കല്യാണം കഴിഞ്ഞപ്പോ ഇതൊക്കെ നിന്നോ ഈ കലാപരിപാടികൾ? ഒരിക്കലും ഇല്ല. ആയിക്കോട്ടെ, കല്യാണം എങ്ങനെയായിരുന്നു അതറിയോ? അത് ശരിക്ക് കുറച്ചറിയാം. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് കേട്ടാ ഞങ്ങൾക്ക് കല്യാണം. ഇവരെ പോലുള്ള യുവജനങ്ങൾക്ക് ചിലപ്പോ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കല്യാണം എന്ന് പറയുമ്പോ ഇത് തന്നെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട വെച്ചാൽ ഞാൻ നല്ല പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഞാൻ ഇതുപോലെ നല്ലൊരു കലാകാരിയാണ്. പിന്നെ ഇങ്ങനെ പാർട്ടി പ്രവർത്തനങ്ങളിലെല്ലാം സാമൂഹ്യ പ്രവർത്തനത്തിൽ എപ്പോഴും ഉണ്ടാവും, ഉണ്ടാവും അല്ലേ. അങ്ങനെയൊക്കെ ആയപ്പോൾ പുള്ളിക്കാരന് ഇഷ്ടമായി, അങ്ങനെ ചോദിച്ചു. കഴിച്ചതൊന്നല്ല, വിളിച്ചോണ്ട് വന്ന് രജിസ്റ്റർ ചെയ്തു. സ്വന്തമായിട്ട് ഒരു വാടക വീടെടുത്ത് അവിടെ താമസിപ്പിച്ചു. അതാണ് കോലിളക്കം സൃഷ്ടിച്ചതായിരുന്നു. തീർച്ചയായിട്ടും അത്യാവശ്യം കോലിളക്കം ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല സേഫ് ആയിട്ട് 2 ഫാമിലി നമ്മളോട് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അവരുടെ കൂടെ നന്നായി ജീവിച്ചു പോകുന്നു. പിന്നെ എന്റെ കലാരംഗത്തേക്ക് എന്റെ വീട്ടിൽ നിന്നുണ്ടായതിനെക്കാട്ടിലും സപ്പോർട്ട് ഇപ്പോഴാണ്. ഓ ശരി ശരി, എല്ലാത്തിനും സപ്പോർട്ട്. നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞതോടുകൂടി ഇത് നിർത്തേണ്ട ഒരു കാര്യമൊന്നും ഒരിക്കലും. ഏ, ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും പറഞ്ഞു തന്നെ ഇതാക്കുമ്പോഴേക്ക് ഞാൻ, അയ്യോ എനിക്ക് കലയനോട് അത്രയും പറയണ്ട, എനിക്കറിയാം. സത്യം പറഞ്ഞാൽ മക്കൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. ചേട്ടൻ നല്ല ആസ്വാദകനായിരിക്കും അല്ലേ. നിങ്ങളുടെ ചിത്രം വരയ്ക്കും ആണോ? അങ്ങനെ നിന്ന് കൊടുത്താൽ അത് അതേമാതിരി മൊത്തം കലാകുടുംബാണ്. ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരു കലയുടെ അംശം എല്ലാവരിലും ഉണ്ട്. അതാണ് മക്കളും ഇത്ര നല്ല സ്ട്രോങ് ആൾക്കാരായത്. മകളും അതെ, മകള് സ്റ്റേറ്റ് വരെ പോയ കുട്ടിയാണ്, ഡാൻസർ. അജിജിക്ക് എത്ര മക്കളുണ്ട്? അത് ബബ്ബൻ മാത്രമാണ് എന്നുള്ള ധാരണയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അല്ല, അത് ഞാൻ എപ്പോഴും ഇവന്റെ കൂടെ ഉണ്ടായിട്ട്. അതാണ് അതാണ്, ചേച്ചിക്ക് 3 മക്കൾ. എനിക്ക് 3 കുട്ടികളുണ്ട്. 2 ഇവന്റെ ചേട്ടനുണ്ട്, ഒരു ചേച്ചിയുണ്ട്. ഓ ശരി ശരി. ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞു, ചേച്ചിക്ക് ഒരു കുട്ടി. അത് കണ്ടാ തോന്നില്ല കേട്ടോ, വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞതാണ്. പേരക്കുട്ടിയൊക്കെ ഉണ്ട്, ആരോട് പറയണ്ടോ, രഹസ്യമാണ്. കണ്ടാ തോന്നില്ല. നമുക്ക് തിരിച്ച് ഇവനിലേക്ക്. അപ്പൊ ഇവനിൽ എങ്ങനെ കലി ഉണ്ട് എന്ന് ഈ ഒരു സംഭവം, അതായത് ഈ ഒരു അഭിനയത്തിന്റെ ഒരു സംഭവം ഉണ്ട്, എങ്ങനെയാ, എപ്പോഴായിരിക്കും നീ ആദ്യമായിട്ട് അഭിനയിച്ചത് എന്ന് ഓർമ്മണ്ടോ? ഓ, ഒരു 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ. 3-ാം ക്ലാസ്, പിന്നെ 4-ാം ക്ലാസ്, 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആദ്യം ബെസ്റ്റ് ആക്ടർ കിട്ടി. പിന്നെ 6-ലും 7-ലും കണ്ടിന്യൂ ചെയ്തു. 7-ാം ക്ലാസ് കൊടുത്തില്ല. പിന്നീട് 7-ാം ക്ലാസ് സബ് ജില്ലയിലൊക്കെ നമുക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടാൻ. ഏത് സ്കൂളിലായിരുന്നു? ഞാൻ കാഞ്ഞിരപ്പുറം പരസ്യ, അല്ല കാഞ്ഞിരപ്പുറം AUP സ്കൂള്.
എന്റെ സ്കൂൾ ജീവിതത്തിൽ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്കൂൾ അറിയില്ല. കാരണം അവിടെ അവിടെ നിന്നാണ് ഞാൻ പഠിക്കുന്നത് എന്താണ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ എന്റെ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞൊരു മാഷുണ്ട്. ആ മാഷാണ് ഈ മാഷ് ഞാൻ ഇപ്പോഴും വിളിക്കാറുണ്ട്. മിക്ക സമയങ്ങളിലും ഞാൻ എനിക്ക് കൗണ്ടുത്സവമൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ മാഷ വിളിച്ച് പറയാറുണ്ട് മാഷ എങ്ങനെയുണ്ട്. കാരണം അത് എനിക്ക് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു മാഷ്. പിന്നെ കാരണം മാഷ എഴുതിയ നാടകത്തിനാണ് ആദ്യമായിട്ട് എനിക്ക് ബെസ്റ്റ് ആക്ടർ. മാഷ എഴുതി ചെയ്ത നാടകത്തിനാണ് ആദ്യം. പിന്നെ അത് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ എത്തിയപ്പോ സ്കൂളുകളിലൊക്കെ മോഡൽ ബോയ്സിലൊക്കെ ഞാൻ പഠിച്ചത് ഹൈസ്കൂളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിലൊക്കെ സ്കൂളുകളിലൊക്കെ മത്സരമായി പൈസ നല്ല പൈസ വാങ്ങിയിട്ടാണ് നാടകങ്ങളൊക്കെ. യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ജില്ലയിലൊക്കെ പോകാൻ വേണ്ടി ലക്ഷങ്ങളൊക്കെ വാങ്ങി നാടകങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട് നമ്മുടെ കോഴിക്കോട്ടിൽ. നല്ല അങ്ങനെ സ്കൂളുകളുണ്ട്. അതിനിടയിൽ ഞങ്ങൾക്ക് ഒരു രൂപ പോലും തരാതെയാണ് നാടകം സെറ്റ് ചെയ്യുന്നത്. ആ നാടകം ഞാൻ തന്നെ എഴുതണം, ഞാൻ തന്നെ ആളെ വിളിക്കണം, ഞാൻ തന്നെ പഠിപ്പിക്കണം, സെറ്റിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതും ഞാൻ തന്നെ ചെയ്യണം. എന്നിട്ട് വേണം ഞാൻ അവിടെ തന്നെ ചെയ്യുന്നത്. ഫസ്റ്റ് മേടിക്കാനും ബെസ്റ്റ് ആക്ടർ മേടിക്കാനും എല്ലാം ഞാൻ എന്റെ റിസ്കിൽ തന്നെ എല്ലാം ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കും ഇപ്പോഴും ഇതുപോലെ സ്ക്രിപ്റ്റ് ചെയ്യാനും കുട്ടിക്കാലം മുതലേ ഉള്ളൊരു ശീലമാണ്. അത് ഞാൻ പറയാം. പിന്നെ ഇവ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു എല്ലാവരും കളിച്ച് 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 അങ്ങ് എത്തിയ ഒരു നാടകമുണ്ട്. ആ നാടകത്തിന് 45,000 രൂപ ചോദിച്ചു ഒരു ഡയറക്ടർ. ഞങ്ങൾ ആ കണ്ണും കൂട്ടി ഞങ്ങൾ പറയുക കഥ. എല്ലാവർക്കും അറിയാവുന്ന അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എടുത്തിട്ട് അതിന് 45,000 രൂപ ചോദിച്ചിട്ട് ഈ നല്ല കഴിവുള്ള കുട്ടികൾ കളിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോഴാണ് ഇവന് തോന്നിയത് സ്വന്തമായിട്ട് എഴുതണം. അങ്ങനെ അഭയം എന്ന് പറഞ്ഞൊരു നാടകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് തന്നെ എഴുതിയത്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ നാടകം. അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട സംഭവങ്ങളൊക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ പട്ടിണിയും മദ്യവും എല്ലാ വിഷയവും കൂടെ വെച്ചിട്ട് ആ ചെറുപ്പത്തിൽ അവൻ അങ്ങനെ ഒരു നാടകം. ആ നാടകം അതിന് അച്ഛനാണ് മരമൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. ആൾക്കാരൊക്കെ ഉണ്ട് അച്ഛൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛനാ മരമൊക്കെ ഉണ്ടാക്കി തന്നത് വീട്ടിൽ നിന്ന്. ഞാനത് വണ്ടിയിലൊക്കെ കയറ്റി അവിടെ കൊണ്ടുപോയി വെച്ച് ഇത് സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാവരും വന്നോണ്ട് ഇരുന്ന് കരയാണ് ഈ നാടകം കണ്ടു. ശരി, എല്ലാവരും ഇരുന്ന് കരയാണ് ഈ നാടകം കണ്ടു. ആ എനിക്ക് സത്യത്തിൽ അന്ന് ഭയങ്കര ഒരു അഭിമാനം കേൾക്കുമ്പോ നമുക്ക് വരെ ഒരു ഒരു സന്തോഷം. അന്ന് അവന് എത്ര വയസ്സുണ്ടാവും? അന്ന് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 8-ാം ക്ലാസ് പഠിക്കണം. അപ്പൊ ഭാവിയിൽ ഒരു എന്താ പറയാ, ഒരു സഞ്ജയ് ബോബിയോ അല്ലെങ്കിൽ അതിലെ സഞ്ജയ് ബോബിയോ എഴുതി മൂവിയോ വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. നീ എന്നെ നീക്കി നീക്കി ഞാൻ അവിടെ എനിക്ക് ക്യാമറ കാണണ്ടേ കാലിട്ട് നീക്കുന്നത്. എഴുതി എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് എഴുതാൻ എനിക്ക് പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് എഴുതി ലീഡ് ചെയ്യാൻ ഭയങ്കര അത്ര ഇഷ്ടം ഉള്ള ആളല്ല ഞാൻ. ഉണ്ടല്ലോ, ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യലുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് അഭിനയിച്ച് നിൽക്കാൻ തന്നെയാണ്. പിന്നെ ഫസ്റ്റ് പ്രയോറിറ്റി അതിനാണ്. എനിക്കിപ്പോഴും എവിടെയും പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല എന്റെ അടുത്ത് ആദ്യം പറയാം ഈ എടാ എഴുതാൻ നിൽക്കുമെന്ന്. എനിക്ക് ഇഷ്ടമല്ലേ പറയുന്നത്. പക്ഷെ കഴിവുള്ളത് 8-ാം ക്ലാസ്സിൽ ഒരു ഡ്രാമ എഴുതി ഫലിപ്പിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഭാവിയിൽ സിനിമ 8-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ചതിക്കാത്ത ചെന്ത് സിനിമയുടെ സ്ക്രിപ്റ്റ് മൊത്തം ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സിലൊരു പിരീഡൊക്കെ നിന്ന് വായിക്കും ഞങ്ങൾ ചതിക്കാത്ത ചെന്ത് ക്യാരക്ടറൊക്കെ ഫിക്സ് ചെയ്യും. നീ അതാണ് സ്കൂളിൽ പോയിരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിനൊക്കെ നാടകം കളിക്കാൻ വേണ്ടി മാത്രം ആണല്ലേ. പിന്നെ കലോത്സവത്തിന് വേണ്ടി മാത്രം സ്കൂളിൽ പോയൊരു മനുഷ്യനെ വ്യക്തിയായിട്ട് അഭിമാനപൂർവ്വം പറയണുണ്ട്. അതെനിക്ക് ഇഷ്ടമായിട്ട് ഈ മറ്റേ ഒന്ന് കരുതി ഞാൻ ഭയങ്കര ബ്രില്യന്റ് സ്റ്റുഡന്റ് ഒന്നുമല്ല. പഠിക്കുന്ന കാര്യത്തില് ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. മറ്റേ നോർമൽ എക്സാം ഒക്കെ നടത്തിയാൽ മിക്കവരും ഞാൻ തോക്കും. പക്ഷെ ഫൈനൽ എക്സാം വന്നാൽ ഞാൻ ജയിക്കും. അതെങ്ങനെയാ അതെനിക്കറിയാം. ഞാൻ ഇവന്റെ ഈ കളി എനിക്ക് സഹിക്കാൻ വയ്യായിട്ട് ഞാൻ സ്കൂളിൽ പോയി ചോദിച്ചു, മിസ്സേ ദേവോർത്തിട്ട് ഇവനെ ഞങ്ങൾ തോൽപ്പിക്കും നിങ്ങൾ ആവശ്യം. ആ തീരെ പഠിക്കുന്നില്ല വീട്ടിൽ നിന്ന്. മിസ് പ്രോഗസ് കാർഡ് എടുത്തോണ്ട് വന്നിട്ട് ഈ കുട്ടീനെ ഞാൻ തോൽപ്പിക്കണോന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കില്ല. SSLC പരീക്ഷേന്റെ അന്ന് രാത്രി ഫുട്ബോൾ കളിച്ച് തളർന്ന് വന്ന് കിടക്കുമ്പോൾ ഞാൻ ചീത്ത വിളിച്ചിട്ട് ഞാനൊരു ഓഫർ കൊടുത്തു ഫ്രണ്ട്സിന്, ഇവൻ തോറ്റു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി വാങ്ങി തരും, അഥവാ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പായസേ തരുള്ളൂ. കാരണം അത്തരത്തിലുള്ള കുരുത്തക്കേട് അവൻ പായസോ ബിരിയാണി അല്ല. ഇവനൊരു അഭിനയ കളരിയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്നു വീശി കാണിക്കുന്നു ജയിച്ച് ഇത് റിസൾട്ട് വീശി കാണിക്കാം.
ഞാൻ ഭീകര നാടകത്തിലെ ഭയങ്കര രസമുള്ള സീൻ ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് ചില സീൻ വിനിയും പോയോ ചില സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ ചെയ്യാൻ ആസ്വദിച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പ്ലസ് ടു അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ എല്ലാം പാസ്സാവുന്നുണ്ട്. ഫസ്റ്റ് ടൈമിൽ ഫസ്റ്റ് പാസ്സായി ഫസ്റ്റ് ഇയർ പാസ്സായി ഉടനെ തന്നെയാണ് ഞങ്ങള് ഈ ചാനലിൽ തന്നെ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന്. ശരി, ആ പ്രോഗ്രാമിൽ ഞങ്ങളായിരുന്നു ലേഡീസിന്റെ ഒരു ടീമായിരുന്നു. അപ്പൊ ഇവന് അത് നന്നേ നല്ല കഴിവുണ്ടെന്നുള്ള നമുക്കറിയാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഓഡീഷന് പോയിരുന്നത്. അപ്പൊ ഞങ്ങൾ സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഈ അഞ്ച് പെണ്ണുങ്ങളുടെ കൂടെ ഇവനെയും കൂടെ ഞങ്ങൾ ചേർത്തി. ഇവനെയും കൂടെ ചേർത്തിട്ട് ഞങ്ങളെക്കാട്ടിൽ ഹൈലൈറ്റ് ആയത് അവൻ തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങോട്ടും പറയാം. അല്ല, നിനക്ക് ഇതുവരെ മനസ്സിലായില്ല ഞാൻ എന്തിനാ ഈ പൊക്കിക്കൊണ്ടിരിക്കണെന്നുള്ളത്. തിരിച്ചെങ്ങട എന്തേലും പറയടോ. അവിടെയാണ് എന്റെ മിടുക്ക് പറയില്ല. വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഉർവശി ചേച്ചി ആയാലും സുരാജേട്ടനായാലും എല്ലാവരും തന്നെ ഇവനെ സ്വന്തം മോനെ പോലെ ഇരുന്ന് കൊണ്ട് നടന്നു. ഇവന്റെ അന്നത്തെ ആക്ടിങ്ങും കാര്യം വരും. അന്ന് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നില്ല എന്നല്ല പറയുന്നത്. അങ്ങനെയാണ് ഇവൻ അതിലേക്ക് വന്നപ്പോ ഫസ്റ്റ് ഇയർ നഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഇയർ പാസ്സായി, സെക്കൻഡ് ഇയർ നഷ്ടപ്പെട്ടു. എക്സാം എഴുതാൻ ബാക്കിയുള്ളത് എന്നോട് പറഞ്ഞ എക്സാം എഴുതിക്കോ അറ്റൻഡൻസ് നമുക്ക് ശരിയാക്കാന്നൊക്കെ പറഞ്ഞു. ഞാനായിട്ടാ പറഞ്ഞ വേണ്ടത്, കാരണം എഴുതി തോറ്റു കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പറ്റൂല. അതേസമയം എഴുതാതിരുന്നാൽ നമുക്ക് വേണമെങ്കിൽ രജിസ്ട്രേഷൻ കട്ട് ചെയ്തിട്ട് പിന്നെ എഴുതാം. ഞാൻ പിന്നെ 20 വയസ്സ് കറക്റ്റ് ആയ സമയത്ത് പിന്നെ എഴുതി. പിന്നെയും കറക്റ്റ് അതേ സ്കൂളിൽ തന്നെ, ഗവൺമെന്റ് സ്കൂളില്, അതേ ഇവിടെ കാലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളില്, സെയിം സ്കൂളിൽ തന്നെ എഴുതി. അവര് തന്നെ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ സ്കൂളുകാരെടുത്തുന്ന എല്ലാ സ്കൂളിലും ഞങ്ങൾ പഠിച്ച സ്കൂളൊക്കെ മക്കളെ പഠിച്ച നല്ല സപ്പോർട്ടാണ്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ. 20-ാമത്തെ വയസ്സില് പഠിച്ച സ്കൂളിൽ തന്നെ എഗെയിൻ പോയി ചേർന്ന് പ്ലസ് ടു പാസ്സായി. അതൊരു ഡിറ്റർമിനേഷൻ ആണ് കേട്ടോ ശരിക്കും കാണിക്കണത്. ഇവന് വേണമെങ്കിൽ അത് എഴുതാതിരുന്നൂടെ, 20 വയസ്സായി ഇനി എനിക്ക് മോശമാണ് പോയി പഠിക്കുന്നത്. ഇവനെക്കാട്ടിലും ചെറിയ കുട്ടികളാണല്ലോ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുണ്ടാവുക. അവരുടെ കൂടെ പഠിക്കാന്ന് പറഞ്ഞാൽ മിക്ക കുട്ടികളുടെ ചേട്ടന്മാരും ചേച്ചിമാരും എന്റെ കൂടെ ആദ്യത്തെ പ്ലസ് ടു പഠിച്ചതാ. ശരി, അതുകൊണ്ട് അങ്ങനെ ഒരു സുഖമുണ്ട്. പിന്നെ ടീച്ചർമാർക്കൊക്കെ എളുപ്പമാണ്, കാരണം ഓർമ്മയുണ്ട് എന്നല്ല, എന്നെ ഇനിയും പഠിപ്പിക്കേണ്ട, അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും സിലബസ് മാറിയില്ല, സിലബസ് മാറിയില്ല. എന്നെ ജയശ്രീ മിസ് ഉണ്ട്, എന്റെ രണ്ടാമത്തെ അമ്മ എന്നാ പറയാം. അങ്ങനെ കൊണ്ടിടക്കാം എന്നെ. മീൻസ് ചില സമയമൊക്കെ നമ്മൾ ഉപദേശിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാവും, ചീത്ത പറയുമ്പോൾ കണ്ണു പൊട്ടും ചീത്ത പറയും. പക്ഷേ എനിക്ക് ഒന്നും തോന്നില്ല, ഒരു പാരന്റിങ് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. പിന്നെ കുറെ വർഷം സ്കൂളിൽ ഇരുന്നല്ലേ. അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവന് സ്കൂൾ ഓഫ് ഡ്രാമയില് സെലക്ഷൻ കിട്ടി. തൃശ്ശൂര് അപ്പൊ പഠിച്ച കുട്ടിയാണ്. അതിന് സെലക്ഷൻ കിട്ടി. ആ പിറ്റത്തെ വർഷം തന്നെ ഈ സ്കൂളില് ഇനോഗ്രേഷൻ നടക്കുമ്പോ അവിടുത്തെ ഗസ്റ്റ് യൂത്ത് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ പോയി. അടിപൊളി സ്കൂളിൽ. അതൊരു ഇൻസ്പിറേഷൻ സ്റ്റോറി ആട്ടോ. അവന് പഠിച്ച സ്കൂളിൽ തന്നെ തൊട്ടടുത്ത വർഷം ചീഫ് ഗസ്റ്റ് ആയിട്ട് പോവുക. അതുമല്ല, എങ്ങനെയാന്നറിയാം, സാധാരണ വന്ന് സ്റ്റേജിൽ ഇരിക്കല്ല ഇവന്, റോട്ടിന്ന് ബാൻഡ് സെറ്റ് ഒക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് അങ്ങനെ അടിച്ച് കൊണ്ടുവരികയാണ്. ഞാനപ്പൊ MPTA പ്രസിഡന്റ് ആയിരുന്നു അവിടെ. അവിടെ ഇരിക്കുന്നുണ്ട്. അത് അശ്വിന്റെ ശരിക്കും പറഞ്ഞ അശ്വിന്റെ അമ്മയുടെയും നമ്മള് ഈ ഒരു ആ ഒരു ഷോയിൽ കാണുന്നതിനേയും കാട്ടിലും ഭയങ്കര മോട്ടിവേറ്റിംഗ് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് കേട്ടോ. അതായത് ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തളർന്നു പോവരുത്, അവിടുന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് ഉദിച്ച് തന്നിരിക്കുന്നത് അല്ലേ വിദ്വാൻ. അതേ സ്കൂളിൽ പിറ്റേ വർഷം ചീഫ് ഗസ്റ്റ് ആവുകയെന്ന് പറഞ്ഞ സംഭവം അടാറ് സംഭവം തന്നെയാ കേട്ടോ. ഞാൻ പെട്ടെന്ന് തളരുന്ന ഒരാളാണ്. ഞാൻ പെട്ടെന്ന് എന്നെ പെട്ടെന്ന് ഡൗൺ ആക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഞാൻ വേഗം ഡൗൺ ആക്കും. അത് പലവരും മുതലാക്കാൻ വേണ്ടി നോക്കിയില്ലേ. പക്ഷെ ഇപ്പുറത്തുനിന്ന് നല്ല സ്ട്രോങ് ഒരു സംഭവല്ലേ ഉള്ളത്. അതാണ്, എന്നാലും ഞാൻ ഒറ്റയ്ക്കാണല്ലോ മിക്ക സ്ഥലങ്ങളിലും. ഞാൻ ഒറ്റയ്ക്കാണ് അധികം പോകുന്നതും വരുന്നതും. പ്രോഗ്രാം ഫ്ലവേഴ്സിലാണെങ്കിലും ഒക്കെ പ്രോഗ്രാം ചെയ്യുന്നൊക്കെ ഒറ്റയ്ക്കാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചില സമയം നമ്മൾ ഭയങ്കരമായിട്ട് വീണു പോകും. അത് കറക്റ്റ് അറിയാം ചില ആളുകൾക്ക് എവിടെ എറിയണം പറ്റൂല. അപ്പൊ അവിടെ ഡൗൺ ആവുമ്പോ അപ്പോഴേക്കും എനിക്ക് വിളി വരൂ അല്ലേ. കുറച്ചു നേരം ഞാനായിട്ട് സംസാരിക്കും, അപ്പൊ അവൻ റെഡി ആവും അല്ലേ. അതാണ്.
ഒരു ഒരു പെട്രോൾ കിട്ടണം അമ്മയുടെ അടുത്ത് അല്ലേ, ഒരു റീചാർജ് ആവണമെങ്കിൽ. ഓക്കെ, അപ്പം നമ്മൾ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് നിർത്തിയത്. സ്കൂൾ ഓഫ് ഡ്രാമ ഗവൺമെന്റ് സെന്റർ. ആ, എന്തേ ഇപ്പം ഡ്രോപ്പ് ഔട്ട് ആയത്? ഒന്നുമില്ല, വെറുതെ എനിക്ക് വേണ്ട തോന്നി, ഇനി ഇത്ര മതി പഠിച്ചത്. ഓ, അത് ഒന്നുമില്ല, അത് ചില കാരണങ്ങൾ, പേഴ്സണൽ സാങ്കേതിക കാരണങ്ങളാൽ ചാനൽ വർക്ക് ചെയ്യുന്നില്ല. അത് വർക്കാവാന്നേ നന്നായി നിർത്തിയത്. എന്റെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അന്വേഷം. കാരണം എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോഴും പോണ്ടിച്ചേരിയൊക്കെ പി ജിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോണ്ടിച്ചേരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പോണ്ടിച്ചേരി പി ജി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. ആക്ട് തിയേറ്റർ തന്നെ പഠിക്കാൻ ഇഷ്ടമല്ല. ഇനി സമയമുണ്ടല്ലോ, 20-ാമത്തെ വയസ്സിലെ പ്ലസ് ടു എഴുതി എടുത്ത നിനക്ക് ഇപ്പൊ 26-ാമത്തെ വയസ്സാണെന്ന് ഷോയിൽ നീ ഒരു 10,000 പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടത് ഉണ്ട്. അപ്പൊ 26 വയസ്സായിട്ടുള്ള നിനക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റീസ്. ആ 26-ാമത്തെ വയസ്സെത്തിയ നിനക്ക് ഇനിയും എല്ലാത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ് അല്ലെ, പഠിക്കാനാണെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനെങ്കിലും. നീ ഉഷാറാവും. ഞാൻ ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട്, അതാണ്. അതിനോണ്ടാണ് ഞാൻ കോൺഫിഡൻസ്, അതാണ് വെറുതെ നമ്മളിങ്ങനെ പറയല്ലാതെ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്, നമുക്ക് സ്വയം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മള് അശ്വിന്റെ കൊറേ നമ്മളിപ്പോ സീരിയസ് ആയിട്ടുള്ള വർത്താനങ്ങളിലേക്ക് പോയി. അശ്വിനെ വെച്ചിട്ട് സീരിയസ്, അശ്വിൻ ഈക്വൽ ടു സീരിയസ് എന്നുള്ളത് ഒരിക്കലും ഒട്ടും സീരിയസ് അല്ലാത്ത ഒരാളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികളായിട്ട് മിങ്കിളാവുന്ന ഒരാളാണ്. ചെറിയ കുട്ടികളായിട്ട് ഭയങ്കര, എന്നെക്കാൾ എന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഒരു 80% എന്നെക്കാളും ഇളയാളാണ്. വയസ്സിലാണല്ലോ പ്ലസ് ടു പഠിക്കുന്നത്. വെക്കൂല, വിഷമം. ഞാൻ കരയാണെന്ന് തോന്നിയാൽ എനിക്കിപ്പോ 26 വയസ്സായി, കരഞ്ഞാൽ മോശമില്ല. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇപ്പൊ ഓപ്പൺ ആയിട്ട് എനിക്ക് സങ്കടം തോന്നിയാൽ, കരയണം തോന്നിയാൽ കരയും. 26 വയസ്സ് നിന്നോട് ആരും 26 വയസ്സ് ഭയങ്കര വലിയ വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല, ഞാൻ ഇപ്പൊ അറിയാൻ പാടില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ പറയലുണ്ട് ആൺകുട്ടികളെ ഇങ്ങനെ കരയാനൊന്നും പറഞ്ഞത് എന്താ, അങ്ങനെ ആ റൂട്ടാ ഉദ്ദേശിച്ചത്. എല്ലാരും പറയും എനിക്ക് 20 വയസ്സുള്ളു. അല്ല, എനിക്ക് തോന്നുന്നു എന്റെ ഉദ്ദേശം വേറെ കേട്ടോ ചേച്ചി, എനിക്ക് 26 വയസ്സായി, ഞാൻ സിംഗിൾ ആണ്, റെഡി ടു മിംഗിൾ ആണ് എന്ന് പറയാൻ. 20 വയസ്സൊക്കെ തോന്നിക്കൂ, 20 തോന്നിക്കൂല. ഒരു 18 പിടിച്ചോ, അതിനെ ഏട്ടനില്ല. അല്ല, അതാ പറയുന്നത്, നീ വയസ്സ് പറഞ്ഞിട്ട് കാര്യമില്ല. വയസ്സ് കുറയാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ആണല്ലേ, നീ മാത്രല്ല, ഞാനും ഒക്കെ അങ്ങനെ തന്നെയാ. അല്ല, പ്രായമായ ആൾക്കാർക്ക് കുഴപ്പമില്ല, ഞാനൊക്കെ ഞാനൊക്കെ വളർന്നു. ഓഹോ, നീ വളർന്ന് പന്തലിച്ച് ഇനി എങ്ങോട്ട് വളരാനാ? ഞാൻ വന്നപ്പോ തന്നെ കുറെ ഇതൊക്കെ കിട്ടി കണ്ടു, ഇതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ കിട്ടി. ഒരുപാടുണ്ടായിരുന്നത്, നിങ്ങളെ ചെറുത് വന്നിട്ട് ഓന് വന്നു കഴിഞ്ഞാൽ, ഒരു ദിവസം വന്നു കഴിഞ്ഞാ, ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഓന് ഒരു ട്രോഫിയെങ്കിലും പൊട്ടിക്കണം. ആണോ? ഇതുമ്മനൊക്കെ പിടിച്ച് കയറി അതിന്റെ മുകളിൽ ഓരോന്നെടുത്ത് തകർത്ത് തകർത്ത് കൊണ്ടുവരും. എല്ലാം അത് മറ്റേ 20 ഫ്രെയിമിന്റെ സ്പെഷ്യൽ ജൂറി വെസ്റ്റാക്ട് കിട്ടിയതിന്റെ മുകളിൽ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഡയമണ്ട് പോലത്തെ ഒരു സാധനമൊക്കെ. അതൊക്കെ അടിച്ച് പൊളിച്ച് പിന്നെ എല്ലാം മിക്ക സാധനങ്ങളും പൊളിച്ചിട്ടേക്ക്, ആ കപ്പലൊക്കെ പൊളിച്ചാണ്. പിന്നെ അത് കാലപ്പുറത്ത് സ്കൂളിൽ നിന്ന് അന്ന് തന്നതാണ്. മറ്റേ ഇന്നാഗ്രേഷനിൽ പോയ സമയത്ത് അവനെന്ത് കപ്പല് വെച്ചിരിക്കണേ. അവനെന്ത് നിങ്ങളോട് അമ്മിമാനോടെ ഒരു പെട്ടെന്ന് ഒരു സാധനം ചെയ്തു തരാൻ പറഞ്ഞ ഒരു 2 മിനിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 2 മിനിറ്റ് മൗനാചരിക്കാം. മൗനാചരിക്കല്ല, അതിപ്പോ എനിക്ക് പറ്റും, എനിക്ക് പറ്റാത്തത്. 2 മിനിറ്റ് കൊണ്ട് ഒരു ആൾക്കാരെ പെണ്ണെ ഒന്ന് ചിരിപ്പിക്കാൻ പറ്റും. അത് ഒരാൾ ഇപ്പൊ ചിരിക്കൂലിരിക്കുന്ന ഇല്ല. ഞാൻ എന്റെ മോനും ഹസ്ബൻഡും ഒക്കെ എന്താ എന്നോട് പറയാറിയോ, നീയൊറ്റയാണ് ഒരു ചിരി എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബമ്പർ കിട്ടിണ്ടാവുന്നെ. കാരണം അവര് വരെ വന്നു നിന്നാ ഞാൻ ചിരിക്കാൻ തുടങ്ങും. അമ്മ വഴിക്ക് പോവരുത്തിട്ടോ എന്ന് പറയും എന്റെ മോൻ. അശ്വിനെ, നിനക്കൊരു ഒരു 2 മിനിറ്റിന്റെ എന്റെ ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു 2 മിനിറ്റിന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? അപ്പോ നമ്മൾ ഇന്ന് പഠിച്ചത് പാത്തുമ്മയുടെ ആടിനെ കുറിച്ചാണ്. അശ്വിൻ, പാത്തുമ്മയുടെ ആടിനെ കുറിച്ച് പറയും. അയ്യോ, പാത്തുമ്മയുടെ ആട് സൂപ്പറാണ്, അടിപൊളിയാണ്. പാത്തുമ്മയുടെ ആടിനെ പാത്തുമ്മ കെട്ടിയിടുന്നത് മുറ്റത്തെ മാവിലാണ്. മാവ് നമുക്ക് മാങ്ങ തരുന്നു, പഴുത്ത മാങ്ങയുണ്ട്, പച്ചമാങ്ങയുണ്ട്. പച്ചമാങ്ങ ഉപ്പിൽ തൊട്ട് തിന്നാൻ നല്ല സ്വാദാണ്. സ്വാദിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ അമ്മയെ ഓർത്തത്. അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറിന് നല്ല രസമാണ്. ആ രസവും കൂട്ടി ഞാൻ ദിവസവും ചോറ് കഴിക്കും. അതുപോലെ അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തിയും നല്ല രസമാണ്. ചപ്പാത്തിക്കുള്ള ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് പഞ്ചാബിലാണ്.
പഞ്ചാബിനെ പറ്റി പറയുമ്പോൾ പഞ്ചാബി ഹൗസിനേക്കാൾ എനിക്കിഷ്ടം മല്ലു സിംഗ് ആണ്. അതിൽ ഉണ്ണിമുകുന്ദനേക്കാൾ നന്നായത് കുഞ്ചാക്കോ ബോബനാണ്. കുഞ്ചാക്കോ ബോബന്റെ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല സിനിമ ജംന പ്യാരിയാണ്. കാരണം അതിൽ നമ്മുടെ പാത്തുമ്മയുടെ ആടും ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ ജയറാം ചെയ്യും, ജയറാം അല്ല, ഞാന് അടൂർ ഭവാനി അമ്മേനെയാണ് സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പൊ കുറെ വോയിസ് ഒന്നും ചെയ്യാതിരുന്നിരുന്നിരുന്ന് എല്ലാം അങ്ങോട്ട് കളഞ്ഞു പോയിട്ടുണ്ട്. ആണോ? കഴിവ് കളയരുത്. അതിപ്പോ കുറെ ആയിട്ട് വോയിസ് ചെയ്യാറില്ല, അതുകൊണ്ട് നല്ല നമുക്ക് നോക്കാം അല്ലേ. നോക്കണം, ഇത് വെച്ചാ വേണേലേ അതെ. ഈ മാധവം കുട്ടിക്ക് ഒരു ചെല്ല പേരുണ്ടായിരുന്നല്ലോ. അതെ, ഈ മാധവം കുട്ടിക്ക് ഒരു ചെല്ല പേരുണ്ടായിരുന്നല്ലോ എന്ന് ആ പിള്ളേര് പ്രത്യേകം പറഞ്ഞതാ. എന്തുവാ പിള്ളേരെ, എന്തുവാ അടിപൊളി ആണോ? അപ്പൊ ഞാൻ അടുത്തിട്ടാ. അത് ഒരു പ്രായത്തിലല്ലാതെ കുറച്ച് എനിക്കൊക്കെ മാറും. അത് അസലായിട്ടുണ്ട് കേട്ടോ. അതെ, ഞാൻ അടുത്തത്. ആ എന്ത് ഭംഗി ഇപ്പോഴെ കാണാൻ. ഇപ്പോ എന്റെ അടിയിൽ എന്താ ഉണ്ടാവോ? ഇല്ല ഇപ്പോഴോ പേരെന്തായിരുന്നു? ജനാർദൻ സാറായിരുന്നു. പക്ഷെ അത് ജനാർദൻ ആണോ? ആ ഭയങ്കര വെറൈറ്റി അല്ലേ. നമുക്ക് നോക്കിയാലോ, നമുക്ക് വെറൈറ്റി വേണം അല്ലേ. ഞാൻ ചെയ്യും. എന്ത് മൂട്ട ഇങ്ങനെയാണല്ലേ ഉറുമ്പ് അടികൂടാ. ആ എനിക്ക് മനസ്സിലായില്ലേട്ടോ, ഇപ്പോഴാണ് പിടികിട്ടിയത്. ജനാർദ്ദൻ നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്തു. അവസാനം വാരി എറിയോ. ഇല്ലില്ല, നശിപ്പിച്ചു പട്ടച്ചാറയും കൊണ്ട് കൊട്ടാരമൊക്കെ നശിപ്പിച്ചു. അടിച്ചുടക്കണ അവന്റെ മറ്റേ കാലേ. ഓ എന്നെ ഫ്രഗീസ് കൊള്ളാം. അയ്യോ ചേച്ചി, ഇങ്ങനെ കഴിവുണ്ടായിട്ട് ഇവനെ കുറവ് ഉദ്ദേശിച്ചല്ലോ. ഇവനെന്തോ ഭയങ്കര സംഭവമാണ് ചേച്ചി. ഇതൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കൂട്ടോ. വെള്ളാപ്പള്ളി, ഇവൻ വെള്ളാപ്പള്ളി ചെയ്യും. പിന്നെ ചെമ്പൻ വിനോദ് ചെയ്യും. ഞാൻ സിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ചെമ്പൻ വിനോദ് കാണിക്കണം. ചെമ്പൻ വിനോദ് ഇതെന്താ കഥ? എനിക്ക് ഇതിന്റെ റൂട്ട് അറിയില്ല. ഈ വിഷ്ണു ഉണ്ണികൃഷ്ണനും ചെമ്പം വിനോദും വെള്ളാപ്പള്ളി നടേശന്റെ സൗണ്ട് ഒരുപോലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. സൗണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. അതിന്റെ വേരിയേഷൻ ഒന്നാ വേരിയേഷൻ കാണിച്ചാ. സൗണ്ട് കറക്റ്റ് അല്ല, എനിക്ക് അറിയില്ല. ആദ്യം ഇത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ചെമ്പം വിനോദ്, വെള്ളാപ്പള്ളി. ആദ്യം വിഷ്ണു ഉണ്ണികൃഷ്ണൻ. സൗണ്ട് കറക്റ്റ് അല്ല, എന്നാൽ വേരിയേഷൻ കറക്റ്റാ. എടാ ദാസപ്പ, നിന്റെ പേരെന്തായിരുന്നു? ഹൗ ദാരിദ്ര്യം, നീയൊക്കെ ഭയങ്കര തോൽവിയാട്ടാ അന്ന് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറയും. അപ്പൊ ചെമ്പം വിനോദ് ഇച്ചിരി കൂടെ പിടിക്കൂ ഇതിനെ. ഉറുമ്പോളുറങ്ങാറില്ലാന്ന് പറയുന്ന ഒക്കെ സത്യ. ചില സമയത്ത് നമ്മളെ പറയുന്ന കാര്യം ഒരൊറ്റ പോക്കാ പോവും, പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിരിക്കും. എടാ അർവിൻ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അത് ചെമ്പം വിനോദ് പറയും. ഇതിലേക്ക് അപ്പാപ്പനാണ് വെള്ളാപ്പള്ളി നടേശൻ സാറ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഇതിൻ്റെ പദാപരാധം പറയണം. അതാ അല്ല, ഇവര് മൂന്നുപേരും തമ്മിൽ ബന്ധം. പിന്നെ ഇവരുടെ ഒക്കെ വല്യപ്പനുണ്ട്. അപ്പോഴേ നമ്മളെ ബാബു ബാബു അതും കൂടി ഒന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ പഠനത്തിലാണ്. ഇവരുടെ കുടുംബത്തിൽ പെട്ട ആരെങ്കിലും ഉണ്ടോ? പഠിച്ചു കിട്ടിയ എന്തോന്ന് ഇവരറിയില്ല. നിങ്ങൾക്കും ഹസ്ബൻഡിന്റെയും ഈ ഒരു ജിരി മുമ്പിൽ പങ്കെടുത്തൂടെ? അയ്യോ അത് നീ ഒന്ന് ഓർക്ക പറ. എന്റെ ചാനലിലെ പ്രേക്ഷകർ ഒന്ന് കേക്കട്ടെ. ഒരു ജിരി ഇരുജിരി മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും ദയവ് ചെയ്ത് വരരുത്.
ഒരു കാലത്ത് വിശ്വസിച്ചുണ്ടല്ലോ. എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യാം.